ആയിട്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ അനിവാര്യതയില്ല. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ആൻഡ്രൂസ് താഴത്ത് പിതാവ് സൂചിപ്പിച്ചതുപോലെ പാസ്തോറസ് ദാബോ ഓബിസ് നമ്മുടെ സെമിനാരിയുടെ അർത്ഥവാക്യം. പഴയ നിയമഗ്രന്ഥത്തിൽ ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 3:15 ഐ വിൽ ഗീവ് യു പാസ്റ്റേഴ്സ് ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രവാചകരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. മനോഹരമായിട്ടുള്ള ഈ ആപ്തവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുളയത്തെ ഈ ഹൃദയത്തിൻ്റെ ഗ്രാമവിശുദ്ധിയിൽ രൂപീകരിക്കപ്പെട്ട ഒരു സെമിനാരിക്ക് ഇവിടെ തന്നെ 800-ലേറെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും പലയിടങ്ങളിലായി ഇവിടെ നിന്നും പലയിടങ്ങളിലുമായി കേരളീയ ക്രിസ്തീയ സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെ ക്രിസ്തീയ സമൂഹത്തിൻ്റെയും വിവിധങ്ങളായ ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വലിയ ഒരു പൗരോഹിത സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്ത നമ്മുടെ സെമിനാരിക്ക് 25 വയസ്സാകുന്നു. തൂങ്കുഴി പിതാവ് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരോട് പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. താഴത്തെ പിതാവിനോട് പറയുമായിരുന്നു, തൂങ്കുഴി പിതാവ് വീണ്ടും ആരോഗ്യവാനായി അമേരിക്കയിലൊക്കെ പോയിട്ട് നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ തെങ്ങിടിച്ചാൽ പന വീഴും എന്ന് പറയുന്ന കരുത്തോടുകൂടി വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ തൂങ്കുഴി പിതാവിനെ കാണുമ്പോൾ ആലോചിച്ച് ഒരു കാര്യം, തൂങ്കുഴി പിതാവിൻ്റെയും താഴത്തു പിതാവിൻ്റെയും ജന്മദിനം 13 13 നമ്മുടെ ജൂബിലി ആശുപത്രിക്കാർ സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ ഞാൻ ചീഫിപ്പായിരിക്കുമ്പോൾ പങ്കെടുത്തു. പിതാവ് ബൈക്കോടിച്ച് നടന്നിരുന്ന ബുള്ളറ്റ് ഓടിച്ച് നടന്നിരുന്ന കാലം മുതലുള്ള ഓർമ്മകളൊക്കെ ഞാൻ പങ്കുവച്ചു. കഴിഞ്ഞപ്പോൾ തൂങ്കുഴി പിതാവിൻ്റെ മറുപടി പ്രസംഗം തുടങ്ങി. ഞാനത് കേട്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ തൂങ്കുഴി പിതാവ് എന്നോട് പറഞ്ഞു, ഞാൻ ഈ താഴത്ത് പിതാവിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഇനി പറയുന്നതാണ് പ്രധാനം, മറ്റൊന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ പിറന്നാൾ ആഘോഷിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട്. തൂങ്കുഴി പിതാവ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ സഭയുടെ ഒരു ഐശ്വര്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. തൂങ്കുഴി പിതാവ് പറഞ്ഞൊരു വാക്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, തൂങ്കുഴി പിതാവ് ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് ഞാനിപ്പോഴും മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, 2000 മുമ്പ് ക്രിസ്തു ജീവിച്ച് പോയി, കഴിഞ്ഞുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആത്മീയന്മാർ, പള്ളിയിലെത്തിച്ചേരുന്ന മുഴുവൻ വിശ്വാസികളും ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവായി കാണുന്നത് ഈ ആലയത്തിലെ പുരോഹിതന്മാരെയാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവായി ഓരോ പുരോഹിതനും മാറണം. അത് വിശ്വാസിക്ക് മാത്രമല്ല, സമൂഹത്തിനാകെ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ് എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ മേജർ സെമിനാരി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഓരോ പുരോഹിതനും എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും മനഃശാസ്ത്രവും സാമൂഹിക പഠനവും ഓരോ ഇടവകയിലും പോയിട്ടുള്ള ഇൻ്റേണൽ പരിശീലനവും ഒക്കെ കഴിഞ്ഞിട്ടാണ് 7 നീണ്ടു നിൽക്കുന്ന ലോകത്തിലെ മറ്റൊരു പ്രസ്ഥാനത്തിനുമില്ലാത്ത വിധത്തിലുള്ള ഒരു സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു പൗരോഹിത്യ സമൂഹത്തെയാണ് മേജർ സെമിനാരി സൃഷ്ടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്ര ശാസ്ത്രീയവും ആത്മീയവുമായ പഠന കാലയളവോ ആ വിധത്തിലുള്ള പരിശീലനമോ ലഭ്യമായിട്ടുള്ള ഒരു പ്രസ്ഥാനവും നമ്മുടെ ലോകത്തുണ്ടാകില്ല. മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദൈവവിളി ഉണ്ടായത് വിജയിക്കാനല്ല വിശ്വസ്തനാകാനാണ്, വിജയിക്കുന്നതിനേക്കാൾ വിശ്വസ്തയാകാനാണ് ദൈവവിളി വന്നിട്ടുള്ളത് എന്ന് മദർ തെരേസ പറഞ്ഞതുപോലെ നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വിജയികളുടെ നടുവിൽ 100% വിശ്വസ്തരായിരിക്കുന്ന ഒരു സമൂഹത്തെ കൊണ്ടുവരിക എന്ന ലക്ഷ്യബോധത്തിലേക്ക് പോകാൻ ഇവിടെ നിന്ന് വിജയിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വചനം. ക്രിസ്തുയേശുവിൻ്റെ ഒട്ടേറെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം നടക്കാൻ കഴിയാത്തൊരു കുഞ്ഞാടിനെ തോളിലേറ്റി നിൽക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ ചിത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ചുറ്റും കാണുന്ന ആലംബഹീനരും അനാഥരും അവഗണിക്കപ്പെടുന്നവരും ആട്ടിയോടിക്കപ്പെടുന്നവരും നിരാലംബരുമായിട്ടുള്ള ഒരു മനുഷ്യ ജീവിതത്തെ തോളിലേറ്റി ക്രിസ്തുയേശുവിനെ പോലെ താലോലിക്കാനും അവനെ മുന്നോട്ട് നയിക്കാനും പ്രേരിപ്പിക്കുമ്പോഴാണ് മേജർ സെമിനാരി നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ അത്രയും പൊതുസമൂഹത്തിനകത്ത് പഠിപ്പിക്കാൻ നമുക്കാകുന്നത് എന്ന വിശ്വാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ലോകം വല്ലാതെ റിജിഡാകുന്ന മനുഷ്യസ്നേഹത്തിൻ്റെയും മാനവികതയുടെയും കുടിയടയാളങ്ങൾക്ക് നിൽക്കാൻ
ഇടമില്ല എന്ന് വിചാരിക്കുന്ന വിധത്തിൽ നമ്മുടെ സമൂഹം ഒറ്റപ്പെടുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. മണിപ്പൂരിലെ 6 ക്യാമ്പുകളിലാണ് നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് സഞ്ചരിക്കാനിടയായത്. ഞാൻ അദ്ദേഹത്തിനോട് അനുഭവങ്ങൾ ചോദിച്ചു. ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകാനിടയായി. യഥാർത്ഥത്തിൽ ഇന്ത്യ മറക്കാതിരിക്കേണ്ട ഒരു കാര്യം, മണിപ്പൂരിൽ ഏത് വിഭാഗത്തിൻ്റേതുമാകട്ടെ, ആൾക്കൂട്ടാരവത്തിനിടയിൽ 2 പാവപ്പെട്ട സ്ത്രീകൾ വിവസ്ത്രരാക്കപ്പെടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വിവസ്ത്രരാക്കപ്പെടുന്നത് 2 സാധു സ്ത്രീകളല്ല, നിരാലംബരായ 2 സ്ത്രീജന്മങ്ങളല്ല, ഉടുത്ത വസ്ത്രത്തിൽ നഗ്നത മറച്ചു എന്ന് വിശ്വസിക്കുന്ന 142 കോടി വരുന്ന ഇന്ത്യക്കാരൻ്റെ ആത്മാഭിമാനമാണ് എന്ന് എപ്പോൾ ഇന്ത്യക്ക് തിരിച്ചറിയാൻ കഴിയുന്നു, അപ്പോഴാണ് യഥാർത്ഥ മതനിരപേക്ഷതയുടെ വെളിച്ചം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. നാം ജീവിക്കുന്നത് ഒരു ഇരുണ്ട ലോകത്താണ് എന്ന് പറയുന്നതിൽ പ്രത്യേകമായൊരു മടിയുമില്ല. ആ ഇരുണ്ട ലോകത്ത് തുല്യതയുടെ മനുഷ്യജന്മം പഠിപ്പിക്കുന്ന വെളിച്ചത്തിൻ്റെ സർവകലാശാലയാണ് യഥാർത്ഥത്തിൽ മുളയത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേരിമാതാ മേജർ സെമിനാറി എന്ന് കേരള ഗവൺമെൻറ്റിനു വേണ്ടി ഈ ജൂബിലി സമ്മേളനത്തിൽ പറയാൻ ഏറെ സന്തോഷവും ഏറെ അഭിമാനവുമുണ്ട്. യഥാർത്ഥത്തിൽ പലയിടത്തും പറയാതെ പോകുന്നതാണ് കേരളത്തിൻ്റെ നവതമോത്ഥാനത്തിൽ ക്രിസ്തീയ സഭ വഹിച്ച പങ്ക്. നമ്മുടെ ആത്മീയന്മാരോട്, നമ്മുടെ പുതിയ തലമുറയോട് മലയാളത്തിൻ്റെ സാമൂഹ്യ ജീവിതം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് അടയാളപ്പെടുത്തുന്ന എല്ലാവരോടും പറയേണ്ട ഒരു സാമൂഹിക ഉത്തരവാദിത്വം. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ക്രിസ്തീയ പുരോഹിതത്വം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടുതൽ കൂടുതൽ ഈ കാലത്തിൻ്റെ പ്രചാരകരാകാൻ വേണ്ടി പൊതുസമൂഹം തയ്യാറാകേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ കാലത്ത് 50 നൊയിമ്പിന് നിർബന്ധമായും പാടണം എന്ന് നാം നിർബന്ധം പിടിക്കുന്ന 1699 തന്നെ ജ്ഞാനപ്പാനയോടൊപ്പം രംഗപ്രവേശം ചെയ്തു എന്ന് മലയാളം അഭിമാനത്തോടെ കാണുന്ന അർണോസ് പാതിരിയുടെ പുത്തൻപാന ഒരുപക്ഷേ മലയാളത്തിൻ്റെ വായനാനുഭവത്തിന് പുതിയ അന്തരീക്ഷം സൃഷ്ടിച്ചതാണ് പൗരോഹിത്യ ജീവിതത്തിൻ്റെ മറക്കാനാകാത്ത ഈ അനുഭവം. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, കോട്ടയത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പലയിടത്ത് നിൽക്കുമ്പോൾ കോട്ടയത്തുകാർ പറയും, ഞങ്ങൾ അക്ഷരലോകത്തിൽ നിന്ന് നിൽക്കുന്നവരാണ്, അച്ചുകൂടത്തിൻ്റെ നാട്ടിൽ നിന്ന് വരുന്നവരാണ്. എൻ്റെ ധാരണ മാമമ്മാപ്പിളയുടെ പത്രം അവിടെ അടിച്ചു തുടങ്ങിയത് കൊണ്ടാണ് ഈ കോട്ടയംകാരെ അച്ചുകൂടത്തിൻ്റെ നാട് എന്ന് വിളിക്കപ്പെടുന്നതെന്ന്. അല്ലേയല്ല, ക്രിസ്തീയ പുരോഹിതമാണ് ഒരുപക്ഷേ കേരളത്തിലെ ആദ്യത്തെ അച്ചുകൂടം. ബെഞ്ചമിൻ ബെയ്ലിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് നിന്ന് മലയാളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിന് സംഭാവന ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ വരുന്ന വഴികളിലെല്ലാം ബോർഡുകൾ കാണാം, ഇതതിൻ്റെ കാലമാണ്. മലയാള മനോരമയ്ക്കാണോ, മാതൃഭൂമിക്കാണോ, അല്ലെങ്കിൽ മറ്റേതു പത്രത്തിനാണ് കൂടുതൽ വായനക്കാരെന്ന്, കൂടുതൽ പ്രചാരകരെന്ന് ഓരോരുത്തരും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏജൻസികളുടെ കണക്ക് പറഞ്ഞു വാദിക്കുന്ന കാലത്ത് 1847 മലയാളത്തിന് ആനുകാലികം പത്രം എന്നൊക്കെ വിളിക്കപ്പെടാവുന്ന ആദ്യത്തെ മലയാളത്തിൻ്റെ കുറിപ്പെഴുത്ത് സൈക്ലോ സ്റ്റൈലായി രൂപപ്പെട്ടതെന്നും അത് തലശ്ശേരിക്കടുത്ത് ഇല്ലിക്കുന്നിലാണെന്നും അത് മലയാളത്തിന് വേണ്ടി അവതരിപ്പിച്ചത് ക്രിസ്തീയ പുരോഹിതനായ ഹെർമൻ ഗുണ്ടർട്ടാണ് എന്നും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രാജ്യസമാചാരം എന്ന പത്രത്തിൻ്റെ ആനുകാലികത്തിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ ലോകത്ത് പുതിയ തലമുറയെ നാം പഠിപ്പിക്കേണ്ട പാഠങ്ങളിലൊന്നാണ്. ഇങ്ങനെ സാമൂഹിക ഉത്തരവാദിത്വം കൂടി നിർവഹിച്ചൊരു ചരിത്രമാണ്. കേവലം ആത്മീയതയുടെ പ്രചരണം മാത്രമല്ല, സാമൂഹിക ലോകത്തിൻ്റെ നവനവങ്ങളായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കാലത്തിനനുകൂലമായി ഏറ്റെടുത്തതിൻ്റെ ചരിത്രം കൂടി കേരളത്തിൻ്റെ ക്രിസ്തീയ സഭയ്ക്കുണ്ട് എന്നതും സന്തോഷകരമായ കാര്യമാണ്. നേരത്തെ ഇവിടെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഗവൺമെൻറ്റിന് വേണ്ടി ഈ മേജർ സെമിനാറിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ രേഖപ്പെടുത്താനുള്ള ഒരുപാട് നന്ദികൾ എൻ്റെ കൂട്ടത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ മുളയമെന്ന തുങ്കുഴിപ്പിതാവ് ഇവിടെ സ്ഥാപിക്കാൻ വന്നപ്പോൾ തട്ടിൽ പിതാവ് ആദ്യത്തെ റെക്ടറായി വന്നു ചേരുമ്പോൾ ഒറ്റപ്പെട്ടിരുന്ന ഒരു ഗ്രാമം ഇന്ന് ഈ സെമിനാരിയുടെ കൂടി സഹായത്തോടെ നേടിയെടുത്ത പല വിധത്തിലുള്ള സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾക്ക് ഈ നാടിനു വേണ്ടി എനിക്ക് നന്ദി രേഖപ്പെടുത്താനുണ്ട്. അതിലൊന്ന്, ഈ സെമിനാരി ഇവിടത്തെ നേരത്തെ നിങ്ങളോടിവിടെ സൂചിപ്പിച്ചതുപോലെ ഫിലോസഫിയും തിയോളജിയും ഒക്കെ ഇതിൽ പഠനത്തിന് വേണ്ടി വരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മാത്രം സ്ഥാപനമല്ല, ഈ ചുറ്റുവട്ടത്ത് അക്ഷരം പഠിക്കാനും ട്യൂഷന് പോകാനും നിവൃത്തിയില്ലാത്ത 100 കുട്ടികളെ അക്ഷരത്തിൻ്റെ തിരി വൈകുന്നേരങ്ങളിൽ കുളിത്തിവെച്ച ട്യൂഷൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു കേന്ദ്രം കൂടിയായി ഇതിൻ്റെ പ്രവർത്തന കാലയളവിൽ ഈ സെമിനാരിയുടെ റെക്ടർമാർക്ക് ഇതിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതേറെ സന്തോഷകരമാണ്. 2018 ലോകം തന്നെ തകർന്നു പോകുന്നു എന്ന് തോന്നുന്ന വിധത്തിലൊരു പ്രളയത്തിന് കേരളം വിധേയമായി. പ്രളയം എത്രയോ നാടുകളിൽ നാം കണ്ടിട്ടുണ്ട്. പ്രളയം, ചുഴലിക്കാറ്റ്, അതിഭീകരമായിട്ടുള്ള
വിവിധങ്ങളായ ദുരന്തങ്ങൾ. സത്യത്തിൽ അത്തരം ദുരന്തങ്ങളുണ്ടായാൽ ഒരാഴ്ച കഴിഞ്ഞാൽ കേരളം കാണുന്നത് ഒട്ടിയ വയറും കണ്ണീരിൽ ബാക്കിയില്ലാത്ത മിഴികളുമായി നമ്മുടെ മുമ്പിൽ പിച്ചയ്ക്ക് കൈതീണ്ടിയെത്തുന്ന സാധാരണക്കാരായ മനുഷ്യരെയാണ്. എല്ലാം നഷ്ടപ്പെട്ട് അനാഥരായി, മക്കളും ഭർത്താവും രക്ഷകർത്താക്കളും ഒക്കെ നഷ്ടപ്പെട്ടു, വീടു തകർന്നു, പള്ളിക്കൂടം പോയി, നടക്കാൻ വഴിയില്ലാതെ, ജീവിതചര്യകൾക്ക് നിവൃത്തിയില്ലാതെ നീട്ടിയ കൈകളുമായി എത്തിച്ചേരുന്ന ഭിക്ഷാന്തേഹികളെപ്പോലെ മറ്റു സംസ്ഥാനങ്ങളിലെ മനുഷ്യർ ഈ കേരളത്തിൽ വന്നിരുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടെങ്കിലും 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ പ്രളയത്തിനു ശേഷം 3.5 കോടി മൂക്കുതാഴോട്ട് നീണ്ട ഒരു മലയാളിയെയും അന്യ സംസ്ഥാനത്തേക്ക് പിച്ച തണ്ടാൻ വിടാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞത് ആ പ്രളയകാലത്ത് ഈ സെമിനാരി പോലെ ആയിരക്കണക്കിന് ഉപസ്ഥാനങ്ങൾ നമുക്ക് വെച്ചു നീട്ടിയ സമാനതകളില്ലാത്ത സഹായം കൊണ്ടാണ്. പ്രളയകാലത്ത് ഒരു സെമിനാരി നടത്തേണ്ട സാമൂഹിക ഉത്തരവാദിത്വം നല്ലതുപോലെ നിർവഹിക്കാൻ നമുക്കായി. അതിനോടൊപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായ അഡ്വക്കേറ്റ് പി ആർ രജിത്ത് കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹം അന്ന് പ്രസിഡൻ്റായിരിക്കുന്ന കാലത്താണ് കോവിഡിൻ്റെ ദുരന്തങ്ങൾ നമ്മുടെ നാടിനെ തേടിയെത്തിയത്. 64 ലക്ഷം മനുഷ്യരെ ഭൂമുഖലത്തുനിന്ന് നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരു കുഞ്ഞു വൈറസിന് കൊല ചെയ്യാൻ കഴിയും എന്ന് ലോകം പഠിച്ച അപകടകരമായിട്ടുള്ളൊരു ദുരന്തം ഇപ്പോൾ മുഖംമൂടിയുള്ള ആരും കാണാനില്ല വേദിയിലും സദസ്സിലും. മുഖംമൂടിയില്ലാതെ മനുഷ്യനെ കാണാൻ പറ്റും എന്ന് സ്വപ്നേബി നമ്മൾ ചിന്തിച്ചതല്ല. തൂങ്കുഴിപ്പിതാവ് വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. നമ്മുടെയൊക്കെ ഒരു ധാരണ ഈ സ്വർണത്തളികയിൽ അമ്മമാർ മക്കളെ പെറ്റിടുന്ന നാടിൻ്റെ പേരാണ് അമേരിക്ക എന്നാണ്. സമ്പത്തുകൊണ്ട് ലോകത്ത് ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ പവറിന് അധികാരമുള്ള 5 രാജ്യങ്ങളിലൊന്ന്. പല വിധത്തിലുള്ള പ്രേരണകളും പ്രഖ്യാപനങ്ങളും മേലങ്കികളും ഉണ്ട് അമേരിക്കയ്ക്ക്. പക്ഷേ അവിടെ 75 വയസ്സ് കഴിഞ്ഞാൽ കോവിഡ് വന്നവൻ്റെ മൂക്കിൽ നിന്ന് ഓക്സിജൻ്റെ മാസ്ക് എടുത്ത് 40 വയസ്സുകാരൻ്റെ മുഖത്തേക്ക് കൊടുക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. കേരളം അങ്ങനെയാണോ? കേരളം അങ്ങനെയല്ല. കേരളത്തിലും മുളയത്തുമൊക്കെ 3 കോവിഡ് വന്ന് നേരിട്ട 108 വയസ്സായ അമ്മൂമ്മ 18 അടി താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി 1.5 വയസ്സുള്ള പേരക്കുട്ടിയെ കളിപ്പിക്കുന്ന നാടായി ഈ കേരളം നിൽക്കുന്നത്. ഈ കേരളത്തിൽ എല്ലാ ജനങ്ങളും കൂടി നടത്തിയ ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ കോവിഡ് പ്രവർത്തനത്തിലും നല്ലതുപോലെ ഈ ഗവൺമെൻറ്റിനെ, പഞ്ചായത്തിനെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ കേരളത്തിലെ ഈ സെമിനാരിക്കായി, കേരളത്തിലെ ഈ മഹാസാന്നിധ്യത്തിനായി എന്നെല്ലാം ഓർത്തുകൊണ്ട് കേരള ഗവൺമെൻറ്റിന് വേണ്ടി ഈ ചടങ്ങിൽ പങ്കെടുത്ത ഇതിൻ്റെ സ്ഥാപകനായ തൂങ്കുഴിപ്പിതാവ് മുതൽ കേരളത്തിലെ ക്രിസ്തീയ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ആലഞ്ചേരി പിതാവടക്കം, ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന ആൻഡ്രൂസ് താഴത്തു പിതാവും ടോണി പിതാവും ഇതിൻ്റെ വഴികാട്ടികളായിട്ടുള്ള തട്ടിൽ പിതാവും എല്ലാം ഉൾപ്പെടെയുള്ള മുഴുവൻ പേർക്കും, റക്ടർ അച്ഛനും ഇതിൻ്റെ സംഘാടകർക്കുമൊക്കെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിസ്സീമമായ നന്ദി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്താൻ കൂടി ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. കഴിയും വരെ ഇരിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് വന്നത്. ഷമേരി ടി റജീന ടീച്ചറും ഞാനുമൊക്കെ പ്രതിനിധീകരിക്കുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്സിക്യൂട്ടീവ് യോഗം ആരംഭിച്ചിങ്ങനെ പകുതിയിൽ നിൽക്കുകയാണ്. എത്തിച്ചേർന്നാലേ പൂർത്തീകരിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് സകല പിതാക്കന്മാരോടും നമ്മുടെ സന്യാസ സമൂഹത്തിനോടും നിങ്ങളെല്ലാവരോടുമുള്ള, അവരുടെ കുടുംബാംഗങ്ങളോടൊക്കെയുമുള്ള നന്ദി രേഖപ്പെടുത്തി. പോയത് ഒരു ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ധിക്കാരമാണ് എന്ന് കണക്കാക്കാതെ, വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി പോയതായി കണക്ക് കൂട്ടി ക്ഷമിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓണത്തിൻ്റെ ആശംസകൾ കൂടി അഡ്വാൻസായി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.